ആകാശത്തിൽ മനോഹരമായി പാറിപ്പറക്കുന്നതായ ഒരു പക്ഷി, താഴെ മനോഹരമായി ക്രമീകരിച്ചിരിക്കുന്നതായ ഒരിടം കാണുകയാണ്. മെല്ലെ മെല്ലെ അത് താഴേക്ക് ശ്രദ്ധയോടെ പറന്നപ്പോൾ ഒരു വാചകം അതിൽ കുറിച്ചിരിക്കുന്നത് ഇപ്രകാരം കണ്ടു: വരിക സൗജന്യമായി ആവോളം ആസ്വദിക്കുക, വരിക സൗജന്യമായി ആവോളം ആസ്വദിക്കുക. അതൊരു പരസ്യ വാചകം ആയിരുന്നു. ആ പരസ്യവാചകത്തിൽ ആകൃഷ്ടയായ ആ പക്ഷി സ്ഥാപനത്തിൽ എത്തുകയാണ്. മനോഹരമായ ഒരുപാട് ധാന്യങ്ങൾ, കൊതിയൂറുന്ന ധാന്യങ്ങൾ മനോഹരമായ കുപ്പികളിൽ നിറച്ച് വിവിധ ഇടങ്ങളിൽ വച്ചിരിക്കുന്നു. സ്ഥാപനത്തിന്റെ ഉടമയായ പൂച്ച പക്ഷിയെ കണ്ട് അരികിലേക്ക് വന്ന് എന്താണ് വേണ്ടതെന്ന് ആവശ്യപ്പെടുന്നു. പരസ്യവാചകം പോലെ തനിക്ക് സൗജന്യമായി ഭക്ഷണം വേണം പക്ഷി തന്റെ ആവശ്യം അവിടെ പറയുകയാണ്. പൂച്ച മറുപടി പറഞ്ഞു: ഭക്ഷണം ഇവിടെ സൗജന്യമാണ്, പക്ഷേ ഓരോ പ്രാവശ്യവും കൊക്ക് നിറയെ ഭക്ഷണം ശേഖരിക്കപ്പെടുമ്പോൾ നീ നിർബന്ധമായും ഒരു കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ സ്ഥാപനത്തെ മനോഹരമാക്കുന്നതിന് നിന്റെ ഓരോ തൂവലുകൾ നൽകണം. കരാറില് ഒരുപോലെ ഏർപ്പെട്ടതിന് ശേഷം ഭക്ഷണ ക്രമീകരണങ്ങളിൽ ഈ പക്ഷി ഏർപ്പെടുകയാണ്. കൊക്കിലാവോളം ഭക്ഷണം നിറച്ചു. അതിൽ നിന്നും തന്റെ ശരീരത്തിൽ നിന്നും ഒരു തൂവല് പൂച്ചയ്ക്ക് കൊടുത്തു. നമ്മൾ പ്രതീക്ഷിക്കുന്നത് തന്നെ സംഭവിച്ചു. അധിക താമസമില്ലാതെ ഈ കിളിയുടെ ശരീരത്തിലെ, പക്ഷിയുടെ ശരീരത്തിലെ സകല തൂവലുകളും ആ പൂച്ചയ്ക്ക് ലഭിച്ചു. അവസാനം ഈ തൂവലുകളൊന്നുമില്ലാതിരിക്കുന്നതായ പക്ഷിയെ പൂച്ച ഭക്ഷണവും ആക്കി. തങ്ങൾക്ക് നൽകിയ സ്വാഭാവികതയിൽ നിന്നും വ്യതിചലിച്ച് സൗജന്യങ്ങളുടെ പാതകളിൽ സഞ്ചരിക്കുന്നവർക്ക് സ്വാഭാവികമായും സംഭവിക്കാവുന്ന പതനം, സൃഷ്ടികർത്താവായ ദൈവം നൽകിയ കർത്തവ്യങ്ങളിൽ വ്യതിചലനം സംഭവിച്ചാൽ അത് വീഴ്ചയ്ക്ക് കാരണമാകും എന്നുള്ളതാണ് ഇന്നത്തെ ചിന്തയിലൂടെ അർത്ഥമാക്കുവാൻ ആഗ്രഹിക്കുന്നത്. എഴുന്നേറ്റ് ശക്തി പ്രാപിച്ച് ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നേറുന്നവരായിട്ട് മാറുക. ഇല്ലായെങ്കിൽ ജീവിതത്തിൽ മനോഹരമെന്ന് ചിന്തിക്കുന്നതായ തൂവലുകളൊക്കെ നഷ്ടമായി അഗ്നിനരകത്തിന്റെ ഇരയായി തീരേണ്ടുന്ന വ്യക്തികളായി നമ്മൾ മാറ്റപ്പെടും. വീഴ്ചയെ തിരിച്ചറിയുക, ദൈവസന്നിധിയിലേക്ക് തിരിച്ചു വരിക. ദൈവം നമ്മെ കാത്തിരിക്കുന്നു. ആ ദൈവത്തിന്റെ പ്രിയ മക്കളായി നമുക്ക് മാറ്റപ്പെടാം. അതിന് സ്വർഗത്തിലെ വലിയ ദൈവം അനുഗ്രഹിച്ചു നമ്മെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കരുണയോടെ ഞങ്ങളെ വഴിനടത്തുകയും അങ്ങയുടെ കൃപയെ ഞങ്ങളുടെ മേൽ വർഷിപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, ഞങ്ങൾക്ക് പുതിയൊരു പകലിനെ അങ്ങ് ദാനമായി നൽകിയതിനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം കരയേറ്റുന്നു. അങ്ങയുടെ കൃപയും സമാധാനവും ജീവിതത്തിലുടനീളം ആവോളം ആസ്വദിച്ച ദൈവത്തിന് നന്ദി കരയേറ്റുവാൻ. കർത്താവ് ദൈവമേ, ഈ ദിനത്തിലെയും ഞങ്ങളുടെ എല്ലാ കാര്യാദികളിലും ഒപ്പമായിരുന്നു അവിടുന്ന് സഹായിക്കണം. അവിടുത്തെ ദാസർ ചെയ്യുന്ന ചെറുതും വലുതുമായ പ്രവർത്തനങ്ങൾ, മക്കൾ ചെയ്യുന്നതായ പഠന സംബന്ധിയായ ക്രമീകരണങ്ങൾ, ഓരോരുത്തരും ചെയ്യുന്നതായ യാത്ര പോലെയുള്ളതായ വസ്തുതകൾ, ഇവയൊക്കെ ദൈവീക സംരക്ഷണത്തിന്റെ നിഴലിലാകുവാൻ ദൈവമേ അങ്ങ് മനസ്സരിയുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. ശരീരത്തിന്റെ അകത്തും പുറത്തും ദൈവീകമായ പുതുബലത്തെ അവിടുന്ന് വച്ചുപിടിപ്പിച്ച് പുതുശക്തിയോടുകൂടെ സകലരും വർദ്ധിക്കുവാൻ അവിടുന്ന് സഹായിക്കുന്നതിനായി സ്തോത്രം. തിരക്കുകളൊക്കെ കഴിഞ്ഞ് ജീവിതങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക് മടങ്ങിയെത്തി ദൈവത്തിന് നന്ദി അർപ്പിക്കുവാൻ എല്ലാവരെയും സഹായിക്കണം. കൂടെ ഇരിക്കണം. ഇടത്ത് വലത്ത്, മുമ്പില് പുറകില്, മേളില് താഴെ, അങ്ങ് തന്നെ ശക്ത
ശക്തമായി അടച്ചപ്പോഴും സൂക്ഷിച്ചു കൊള്ളണം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമെന്നും ആമേൻ. അനുഗ്രഹത്തിന്റെ ദിനം ദൈവം ഏവർക്കും നൽകട്ടെ. ദൈവം ഒപ്പമായിരിക്കട്ടെ. നന്ദി.